വേറെ സീരിയലിലേക്ക് ആയെന്നെന്താ? ആ ഓരോരുത്തരും വിളിക്കുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ടൊരു ചാൻസ് തന്നത് ഇപ്പോഴത്തെ സീരിയലിന്റെ പ്രൊഡ്യൂസറല്ലേ, അദ്ദേഹം അനുവദിച്ചാലേ മറ്റൊരു സീരിയലിലേക്ക് പോകും. നന്ദികേട് കാണിക്കത്തില്ലേ? ആ അങ്ങനെ വേണം. നമ്മളെ കൈപിടിച്ചുയർത്തുന്നവരെ ആ കൈകൊണ്ട് കരണത്തടിക്കരുത്. അതിന് കുമാരി നയന അല്ലല്ലോ ഉമ്മുമാ ഞാൻ. കുമാരി നയന അവള് തിണ്ടിത്തിരിയും, അവസാനം മോന്റെ മുമ്പിൽ ഒന്ന് തല കുമ്പിട്ട് നിൽക്കും. അതിനു മുമ്പ് ദേ മോന്റെ ഭാര്യയായിട്ട് ലീന മോൾ ഒപ്പം ഉണ്ടാവണം. അല്ല പോവാണോ? അല്ല നന്ദിനി കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ആ വേണം വേണം, കുടിക്കാനും കഴിക്കാനും ഒക്കെ കൊടുക്കണം സ്വന്തം കൈകൊണ്ട്. രോഹിണിയെ കാണാൻ പോയെന്നെന്താ? എല്ലാടും ശാന്തമായപ്പോ അവിടെ ഇപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങള്. മോനൊരു കാര്യം ചെയ്യ്, ജോസ് സാറിനോട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കും. ഓരോ ഊഹിച്ചെടുക്കുന്നതിനേക്കാളും നല്ലതല്ലയോ ഉള്ളിൽ എന്താന്ന് വെച്ചാ പറഞ്ഞു കേൾക്കുന്നത്. ആ സാറിനൊന്ന് കാണണം. അല്ല മോൾ എവിടെയാ കിടക്കുന്നത്? മുറിയിലുണ്ട്. ഞാനൊന്ന് കണ്ടിട്ട് വരാം. ഓ സാറിന്റെ ടെൻഷൻ എന്താണെന്ന് എനിക്കറിയാം. എന്നാ ഇന്ന് അതിന്റെ അളവ് കുറച്ച് കൂടിയതായിട്ട് തോന്നി, അതാ ഒന്ന് കാണണമെന്ന് പറഞ്ഞത്. വല്ലാത്തൊരു ഭയം ഉള്ളിൽ കിടന്നുകൂടിയിരിക്ക. രോഹിണിയെ നഷ്ടപ്പെട്ട് പോവോ എന്നുള്ള ചിന്ത എന്റെ താളം തെറ്റിക്ക. ശേ അതൊരു തെറ്റായ ചിന്തയല്ലേ സാർ. അങ്ങനെ രോഹിണി ചേച്ചിയെ സാറിനെ നഷ്ടപ്പെടുവോ? എന്തോ എനിക്കങ്ങനെ തോന്നുന്നു. ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല സാർ. അങ്ങനെ ഒരു സാഹചര്യം വന്നാലോ? ജോസ് സാറിനെ തള്ളിക്കളഞ്ഞിട്ട് രോഹിണി ചേച്ചി പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു പെങ്ങൾ എനിക്കില്ലെന്ന് ഞാൻ കരുതും. രോഹിണിയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിലോ? എന്ത് ന്യായം? സാറിനെ ദൈവത്തെ പോലെ കരുതണേ രോഹിണി ചേച്ചി. അതിന് തക്ക സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആരെ ഓർത്തിരിക്കുന്നത് എന്താ? എല്ലാ സംഭവങ്ങളും ആ നേരത്ത് മാത്രം പ്രസക്തി നിലനിൽക്കുന്ന ഒന്നാണ്, പിന്നെ എല്ലാം എല്ലാവരും മറക്കും. അങ്ങനെ ഒന്നും മറക്കുന്ന കൂട്ടത്തിലല്ല രോഹിണി ചേച്ചി. നന്ദി കേട് കാണിക്കില്ലെന്ന വിശ്വാസം. നന്ദി എന്ന വാക്കിനോട് തന്നെ എനിക്കിപ്പോ വെറുപ്പ് തോന്നുന്നു. ഒന്നുറപ്പിച്ചോ, നാളെ കരയാൻ പോകുന്നത് ഞാനും എന്റെ അമ്മച്ചിയായിരിക്കും. നഷ്ടങ്ങൾ ഞങ്ങൾക്ക് മാത്രമായിരിക്കും. ആ സമയത്ത് നന്ദന് പോലും ഞങ്ങൾക്കൊപ്പം നിൽക്കാനാവില്ല. ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് നടന്നു വരില്ല. അതിന് തക്ക സംഭവങ്ങൾ എന്തെങ്കിലും ഇനി ഉണ്ടാവോ സാറേ? അതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഭയത്തിലാണെന്ന് പറഞ്ഞത്. നരേട്ടൻ സാറിൽ നിന്ന് പലതും ഒളിക്കുന്നു, അതാ സാറിന്റെ പരാതിയും. അതേ പാതയെ തന്നെ സാറും പോയാലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ചു പറ സാറേ. ഇപ്പൊ ചില സംശയങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അറിഞ്ഞതൊക്കെ മനസ്സിൽ വെക്കിയെന്ന് വൃത്തിയുള്ളൂ. ചങ്കിനകത്തൊരു പെരുമ്പറ ശബ്ദം എനിക്ക് കേക്കാടോ? തന്റെ വിജയം പോലും ആഘോഷിക്കാൻ കഴിയാത്ത അതുകൊണ്ടാ. നയന എന്ന അഹങ്കാരിയെ ഭാര്യയെ ഒഴിവാക്കാൻ ബുദ്ധി പറഞ്ഞു തന്നത് ഞാനാ. എന്നിട്ട് അവസാനം അത് ഭംഗിയാക്കിയപ്പോ കൂടെ നിന്ന് ചിരിക്കാനും എനിക്ക് കഴിയുന്നില്ല. അത്രയ്ക്ക് പിടിവിട്ട് പോയി എനിക്ക്. നയന മേഡത്തിന്റെ വീടല്ലേ? അതെ, എന്ത് വേണം? ഞങ്ങൾ പുതുതായിട്ടൊരു സീരിയൽ എടുക്കുക, നായിക പ്രാധാന്യമുള്ള ഒരു സീരിയൽ. അതിനുവേണ്ടി ആദ്യമായി സമീപിക്കുന്നത് നയന മേഡത്തെയാ. മോളെ സീരിയലിന്റെ പ്രൊഡ്യൂസറാ, കയറി ഇരിക്കാൻ പറയട്ടെ. ആ വരൂ, ഇരിക്കൂ. ഇപ്പൊ ഈ സീരിയൽ പ്രൊഡ്യൂസർ എന്ന് കേൾക്കുന്നതേ പേടിയാ. നേരത്തെ ഒരുത്തൻ ഇതുപോലെ വന്ന് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാ ഞങ്ങളെ പറ്റിച്ച് കുത്തുപാളെ എടുപ്പിച്ചിട്ട് പോയത്. എല്ലാവരെയും ആ ഗണത്തിൽ പെടുത്തല്ലേ മാഡം. ആ പിന്നെ എനിക്ക് കഥ കേൾക്കണം, ക്യാരക്ടർ നന്നായിരിക്കണം, പറയുന്ന റെമ്യൂണറേഷൻ കിട്ടണം.
എല്ലാം സമ്മതിച്ചിട്ട് പിന്നെ സംസാരിക്കാൻ ഇട വരുത്തരുത്. ഡെയിലി ഒരു 10 രൂപ വെച്ച് തരാം. അയ്യോ 10 ഒന്നും പറ്റത്തില്ല. ഞങ്ങൾക്ക് ഒന്നാമത് ഇച്ചിരി ഞെരുക്കമുള്ള സമയമാ. 15 അതാ ഇപ്പോഴത്തെ റേറ്റ്. പറ്റില്ലെങ്കിൽ നിങ്ങൾ വേറെ ആളെ നോക്കണം. അല്ല ഒരു 12 അഡ്ജസ്റ്റ് ചെയ്തൂടെ, അതിനപ്പുറം പ്രയാസമാണ്. 12 എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത റേറ്റ് പറയാം 13. ശരി, കഥയൊക്കെ റൈറ്റർ ഒന്ന് പറയും. നല്ല കഥയാ. ആദ്യം അത് കേക്കട്ടെ. ഈ നല്ലതും ചീത്തയൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. കാശിന് കൊള്ളത്തില്ലെങ്കിലേ അഭിനയിക്കാൻ എന്റെ മോളെ കിട്ടത്തില്ല. കഥ കേട്ടു നോക്കൂ, മോശം വരത്തില്ല. ഇവളുടെ സീരിയല് കാണുന്നുണ്ടല്ലോ. 1 to 10 100 രൂപ കൊടുത്താ 1000 രൂപയ്ക്ക് അഭിനയിക്കും. പിന്നെ കഥ നന്നായിരിക്കണം, കൂടെ നിൽക്കുന്നവരും നന്നായിരിക്കണം. എല്ലാ നല്ല ആർട്ടിസ്റ്റുകളാ. ആയിക്കോട്ടെ, പക്ഷേ എനിക്ക് മുകളിൽ ആരും പോവരുത്. ഇല്ല എന്നാ പിന്നെ അഡ്വാൻസ് ആയിക്കോട്ടെ അല്ലേ മോളെ. കഥയൊക്കെ കേട്ടിട്ട് ബാക്കി കാര്യങ്ങളും കൂടി അറിഞ്ഞിട്ട് മതി. മതി, ഞാൻ വരാം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ശരി എന്നാ. എന്ത് പണിയാടി കാണിച്ചത്? കുത്തുപാളം എടുത്ത് നിൽക്കുക. ആ നേരത്തെ കിട്ടുന്നത് വാങ്ങിക്കാനുള്ളതിന് ഒന്നവരെ പറഞ്ഞു വിടുവാണോ? വരും, അയാൾ ഇനിയും വരും. വന്നില്ലെങ്കിലോ? മാസാമാസം ഈ വീടിന് തന്നെ നല്ലൊരു തുക ലോൺ അടയ്ക്കണം. പിന്നെ പലിശക്കാർക്ക് കൊടുക്കാനുള്ള പണം, കാറ്, ആഡംബര ജീവിതം, ഇതിനൊക്കെ എവിടെ പോടി? ഇത്തിരി കടുമ്പിടുത്തമൊക്കെ കാണിച്ചാലും കിട്ടുന്ന വേഷമൊക്കെ ചെയ്തോണം. വെറുതെ വീട്ടിലിരിക്കാൻ പറ്റത്തില്ല. ഇരുന്നാലേ ഇവിടുന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്തോണ്ട് പോവും. അയ്യോ, എനിക്ക് പേടിയാവുന്നമ്മ. ഒരു പേരുള്ളതുകൊണ്ട് തൽക്കാലം പേടിക്കണ്ട. ആ പേര് പരമാവധി പ്രയോജനപ്പെടുത്തണം. അപ്പൊന്തമ്മാടെ കളയുണ്ടായിരുന്നു. നാളെ കരയാൻ പോകുന്നത് ഞാനും എൻ്റെ അമ്മച്ചിയായിരിക്കും. നഷ്ടങ്ങൾ ഞങ്ങൾക്ക് മാത്രമായിരിക്കും. ആ സമയത്ത് നന്ദന് പോലും ഞങ്ങൾക്കൊപ്പം നിൽക്കാനാവില്ല. യെസ്, കം ഇൻ. അണ്ണാ, വാ ഇരിക്ക്. നിന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അണ്ണ വലിയ നടനൊക്കെ ആയില്ലയോ? ഇനിയിപ്പോ ബോഡി ഗാർഡ് ആയിട്ട് ഒരാളൊക്കെ വേണ്ടേ? ബോഡി ഗാർഡ് കം മാനേജർ, അതാണ് ഇന്ന് മുതൽ നീ. പിന്നെ ഗുണ്ടായിസോ അടിപിടിയൊന്നും വേണ്ട, ജീവിക്കാനുള്ള ഞാൻ തരാം. എത്രയും പെട്ടെന്ന് നീ ഒരു പെണ്ണ് കെട്ടണം, കുടുംബമാവണം. എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അണ്ണന്റെ കാര്യം എന്തായി? ആ വഴിപിഴച്ച ഒരുത്തി ജീവിതത്തിൽ നിന്ന് പോയി. ഇനിയിപ്പം ആ ടീച്ചറെയും കൂട്ടിക്കൊണ്ട് ഒന്നുകൂടായോ? എന്നെ പാലിട്ടുന്നത് എന്റെ ജീവിതമല്ല, ജോസാർ ആകെ സമനില തെറ്റിയ അവസ്ഥയിലായിപ്പോ. എല്ലാവരുടെയും സങ്കടങ്ങൾ കാണുന്ന ചേച്ചി എന്തുകൊണ്ട് ജോസാറിനെ മനസ്സിലാക്കാത്തെന്ന് എനിക്ക് പിടികിട്ടാത്തത്. അതിനെന്തെങ്കിലും കാരണം കാണുമെന്ന? എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അത് പറഞ്ഞൂടെ. പറയാൻ പറ്റാത്ത എന്തെങ്കിലും ആയിരിക്കും. ജീവിതത്തിൽ ഒരുപാട് അപകടഘട്ടത്തിലൂടെ കടന്നുപോയ ആളെ രോഹിണി ചേച്ചി. ആങ്ങളെയായി ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ശത്രുവായിട്ട് കണ്ടപ്പോഴും കൂട്ടിന് ജോസാറെ ഉണ്ടായിട്ടുള്ളൂ. ആ മനുഷ്യനെ ഇപ്പോ ചേച്ചി വേദനിപ്പിക്കുന്നത്. രോഹിണി ചേച്ചിയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന നരേണ്ണം പറയുന്നേ. നരേട്ടനെ എന്തൊക്കെ ഒളിപ്പിച്ച് നടക്ക്, ആരും വിട്ടൊന്നും പറയുന്നുമില്ല. അതിനിടയ്ക്ക് ആ വിദുരസുര ജീവനോടുണ്ടെന്നും പറയുന്നു. അല്ല, നിന്നോട് നരേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ രോഹിണിയച്ചും ജോസാറും ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ബന്ധം നയിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശരിയാകില്ലെന്ന് നരേട്ടൻ എപ്പോഴും പറഞ്ഞായിരുന്നു. അങ്ങനെ പറയുന്നതിന്റെ പൊരുളാ എനിക്ക് പിടികിട്ടാത്തത്. കൂടെ ഉണ്ടായിരുന്ന ഒരു രാക്ഷസി പടി ഇറങ്ങിപ്പോയി. ഞാൻ ആഗ്രഹിച്ച പോലെ കുഞ്ഞിനെ എനിക്ക് കിട്ടി. ഇപ്പോ അത്യാവശ്യം പണവും പ്രശസ്തിയൊക്കെ ആയി. എല്ലാം നേടുമ്പോഴും സ്നേഹിക്കുന്നവർക്ക് സന്തോഷമില്ലെങ്കിൽ ആ ജീവിതത്തിനൊരു അർത്ഥമില്ല കുട്ടാ. എല്ലാം ശരിയാകുമെന്നാ. അറിയേണ്ടതൊക്കെ എല്ലാവരും അറിയും. ആ സമയത്ത് അണ്ണൻ ചിലപ്പം രോഹിണിയച്ചി വിമർശിച്ചെന്ന് വരില്ല. എന്തായാലും ഇപ്പോഴത്തെ ചേച്ചിയുടെ പോക്ക് ശരിയല്ല. അത്രയ്ക്ക് ചേച്ചി ജോസാറിനെ വേദനിപ്പിക്കുന്നുണ്ട്.
സ്വന്തം ആളെയും ജീവനോടെ ഉണ്ടെന്ന് അണ്ണനെ അറിയില്ലല്ലോ. ലച്ചുമോളെ കുറിച്ച് ആലോചിക്കുവാണോ? അതെ, എനിക്ക് മനസ്സിലായി. മോളുടെ അരികിലേക്ക് ചെല്ലാനും മോളെ അനുഗ്രഹിക്കാനും ഒക്കെ സാധിക്കും, എന്നാ വേഷം മാറിയിട്ടാണെന്ന് മാത്രം. എനിക്ക് മോളെ ഒന്ന് കാണണമെന്നുണ്ട്. മോക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോ പ്രത്യേകിച്ച്. ഇപ്പൊ അമ്മ അങ്ങോട്ട് പോയാൽ ആട്ടി പായിക്കും, പിന്നെ അത് ഇതിനേക്കാൾ സങ്കടമായിരിക്കും. എല്ലാവരും ജീവിച്ചിരിക്കുന്നതിന്റെ ഭാഗ്യമല്ലമ്മേ. കൊല്ലാൻ വന്ന ഗൗഡ സാറ് മംഗലാപുരത്തേക്ക് വിളിച്ചിരിക്കെ, അയാൾക്ക് കുട്ടികളില്ലല്ലോ. മകനെ പോലെ നിന്ന് അയാളുടെ ബിസിനസ് ഒക്കെ നോക്കി നടത്താൻ പറഞ്ഞു. ഗാന്ധാരിയമ്മയും ഹൈറേഞ്ചിൽ പോയി നിൽക്കാൻ പറയുന്നുണ്ട്. ജോലിയും പണമൊന്നും അല്ലല്ലോ ഇപ്പൊ ആവശ്യം, അതുകൊണ്ട് ഒരു ആനന്ദവും കിട്ടില്ലല്ലോ. അന്ന് നീ എന്നെ വിവരം അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനെ. അവിടെ വരുമ്പോ രോഹിണിയെ മോളെ ഒന്ന് കാണായിരുന്നല്ലോ. അമ്മ ഇവിടെ വന്നിരുന്നെങ്കിൽ സ്ഥിതി മറ്റൊന്നായനെ. എങ്കിലും അവിടെ വെച്ച് തന്നെ വിധി മറ്റൊന്നായനെ. ഗൗഡ എന്നെ കൊണ്ടുപോയനെ. ആ നേരത്ത് രക്ഷിക്കാൻ ആള് വരണമെന്നില്ല. ഞാനേ ഇവിടെ ചെതലിനെ ഒക്കെ കൊല്ലാൻ കുറച്ച് വേഷം വെച്ചിട്ടുണ്ട്. നിന്നെ ഗൗഡ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അത് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. ജീവിച്ചിരിക്കുന്നത് തന്നെ എല്ലാം ശരിയാകുമെന്ന ചിന്തയോടെയാ ഒറ്റക്കിരുന്ന് മടുത്തിട്ടും പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാ അതിനും ദൈവം സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ ദൈവത്തിന്റെ അടുത്തോട്ട് തന്നെ അങ്ങ് പോകാം, അതല്ലേ നല്ലത്. ആ എല്ലാം എന്റെ തെറ്റാ. ഇഷ്ടപ്പെടാത്ത പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് നിന്നെ ഞാൻ കുറേ നാൾ അകറ്റി നിർത്തി. പിന്നെ നിങ്ങൾക്കൊപ്പം ജീവിക്കാനും പറ്റിയില്ല. ക്യാപ്റ്റൻ ആയിരിക്കും അമ്മേ. എന്താ സാറേ? അല്ല, പലതവണ ഞാൻ അമ്മയുടെ മോനെ കാണാൻ വന്നു, ഒരിക്കൽ പോലും കാണാൻ പറ്റിയില്ല. ഇന്ന് അതിനൊരു മാറ്റം ഉണ്ടാവുന്ന വിശ്വാസം. മോൻ ഇവിടെ ഇല്ല. ഇല്ല, പതിവ് മറുപടി തന്നെ പറഞ്ഞ് എന്നെ നിരാശനാക്കി വിടണമെന്നാണോ മോൻ അമ്മയ്ക്ക് തന്ന നിർദ്ദേശം? ശരിക്കും നിങ്ങൾ ആരാ? അവന്റെ കൂട്ടുകാരൻ തന്നെയാണോ? അത് ഞങ്ങൾ പരസ്പരം കാണുമ്പോ അവൻ പറഞ്ഞു തരും. അവൻ പിടികിട്ടാ പുള്ളി ആയതിന് ശേഷം പരുങ്ങല്ല എന്റെ ജീവിതം. നിങ്ങൾ മാത്രമല്ല, അവൻ കാരണം എല്ലാവരും പരുങ്ങല്ല. ആ ഗൗഡ സാർ വന്നിരുന്നു അല്ലേ? വന്നിരുന്നു. എന്നിട്ട് മോനെയും പിടിച്ചോണ്ട് പോയില്ലേ? ഗൗഡയുടെ കയ്യിൽ കിട്ടിയാലേ അവൻ മരിക്കേണ്ടതാ. അങ്ങനെ അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ മുന്നിൽ നിങ്ങൾക്ക് ഇത്ര ശാന്തമായിട്ട് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ചോദിച്ചത്. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? അല്ലെങ്കിൽ തന്നെ നാട്ടുകാരെയും ബന്ധുക്കളെയും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക. അതിന്റെ കൂടെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാൻ വരുന്നേ? നമ്മുടെ സ്വഭാവം മാറി വരുന്നല്ലോ. പിന്നെ ദേഷ്യം വരില്ലേ? എന്റെ മോനൊരു പാവാ. അവൻ വിദുരസൂരി അല്ലെന്ന് എത്ര പറഞ്ഞാലും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലേ? നിങ്ങളും നിങ്ങളുടെ പാട് നോക്കിപ്പോ. അകത്ത് മോനുള്ളത് കൊണ്ടാണോ എന്നെ പറഞ്ഞയക്കാൻ ഇത്രയ്ക്ക് ധൃതി? ശരി, ഞാൻ പോയേക്ക. നിങ്ങളുടെ പേര് ജോസ് എന്നാണോ? ജോസോ? ഏത് ജോസ്? എന്റെ പേര് നിങ്ങളുടെ മോനുമായിട്ടുള്ള ബന്ധമൊക്കെ ഞാൻ പറഞ്ഞതാണല്ലോ. അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ മോനെ പോലെ എല്ലാവരും കരുതരുത്.
എല്ലാ സത്യങ്ങളും അയാളോട് വിളിച്ചു പറയാനാ തോന്നിയത്. പേര് മാറ്റി വന്നിരിക്കുന്നു നിന്നെ കാണാൻ. ഇനിയിപ്പോ കാണാൻ എന്താ? അയാൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. കുറേനെ കളിപ്പിച്ചതാ. ഇപ്പോഴും എന്തൊക്കെയോ പറയാനാ വന്നത്. ഞാൻ പറയാനുള്ളതെല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തോടെ ഈ നാടകം അങ്ങ് അവസാനിച്ചേനെ. ആ വന്നത് ജോസല്ലേടാ. ഭാഗ്യത്തിന് എന്നെ കണ്ടില്ല. അവൻ നല്ലവനെന്നല്ലേ നീ പറഞ്ഞത്? ആ നല്ലവനാണോ നീ മരിക്കണോന്ന് ആഗ്രഹിക്കുന്നത്? കുറ്റം പറയാൻ പറ്റില്ലമ്മേ. 10-40 വയസ്സ് കഴിയുന്നത് വരെ വിവാഹം കഴിക്കാതെ നടന്നു. അതിനുശേഷം വളരെ ആദർശികമായി രോഹിണി അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അയാളുടെ അമ്മച്ചി രോഹിണിയെ മരുമകളായി സ്നേഹിച്ചു. ഇനിയിപ്പോ അവർക്ക് രോഹിണി ഇല്ലാതൊരു ജീവിതം പറ്റില്ല. നിനക്ക് പറ്റുമോ? എല്ലാ പരീക്ഷണങ്ങൾക്കും ഒടുവിൽ ഇവൻ അനുകൂലമായി ദൈവം ചിന്തിക്കുമെന്നാണ് എന്റെ വിശ്വാസം. എന്നിട്ടാണോ ഈ നാട്ടിൽ നിന്ന് പോകാമെന്ന് ക്യാപ്റ്റൻ പറയുന്നത്? അത് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാ പറയുന്നത്. പിന്നെ എന്റെ മനസ്സിലൊരു തോന്നല്, ജോസിന് രോഹിണിയിൽ ഒരു കുഞ്ഞ് ജനിക്കാതിരുന്നത് എല്ലാം ശരിയായി വരാനാണെന്നാ. എന്നെ തേടി നടക്കുവല്ലേ? എന്റെ ശത്രുക്കളോട് എന്റെ വിവരങ്ങൾ പറഞ്ഞു നടക്കുക? ആ നിലയ്ക്ക് മുമ്പിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതായിരുന്നു. കാണുന്നെങ്കിൽ കാണട്ടെ എന്ന് കരുതേണ്ടതായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു ചെയ്യേണ്ടത്. നീ എത്രമാത്രം സഹിച്ചു? എല്ലാത്തിനും ഒരു പരിധിയില്ലേ? നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയാ തോന്നുക. ആ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ രോഹിണി ജീവനോടെ പോലും കാണണമെന്നില്ല. അത്രയ്ക്ക് പരീക്ഷണങ്ങൾ നേരിട്ടതാ കുട്ടി. അത് കൂടെ നിന്ന് ആത്മവിശ്വാസം കൊടുത്തതും എല്ലാ അർത്ഥത്തിലും തുണച്ചതും അങ്ങേരാ. അത് ശരിയമ്മേ. അതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് എനിക്ക് അയാളോട് ഒരുപാട് ദേഷ്യം തോന്നാത്തത്. നമ്മളെ പോലെ തന്നെ നല്ലവരാ അവരും. അവർക്കാർക്കും ഒരു തകർച്ച ഉണ്ടാകാത്ത രീതിയിൽ വേണം ഈ വിഷയത്തിനൊരു പരിഹാരം കാണാൻ. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര പെട്ടെന്നൊന്നും രോഹിണി അവരെ വിട്ടു വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ജോസിന് എന്തെങ്കിലും മാറ്റമുണ്ടായാൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ വന്നെത്തൂ. അയാൾ സാവകാശം എല്ലാം അറിയട്ടെ. നിന്റെ ഭാഗത്തെ ന്യായങ്ങളെപ്പറ്റി ചിന്തിക്കട്ടെ. എന്നിട്ട് നീ അനുഭവിച്ച വേദനകൾ അറിഞ്ഞിട്ട് അയാൾക്കൊരു മാറ്റം വരുന്നെങ്കിൽ വരട്ടെ. ഇനി ഇപ്പം നീ ഒളിച്ചും പാത്തൊന്നും നടക്കണ്ട മോനെ. അയാൾ നിന്നെ നേരിൽ കണ്ടിട്ടില്ലല്ലോ, ഇനി കാണട്ടെ. അമ്മ തന്നെ ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കുകയാണോ? ഇവിടെ നല്ലവനിൽ നല്ലവനായ ജോസ് ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ എന്നെ കൊന്നൊന്നും വരും. കാരണം അയാൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് രോഹിണിയെ. കുമാരി നയനയോട് കാര്യങ്ങൾ പറയാറില്ല എങ്ങനെയാ സാറേ? അവർക്കിപ്പോ കാശിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഡിമാൻഡ് അംഗീകരിക്കും. താൻ ധൈര്യമായിട്ടിരിക്കണം. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഇത് പീറ്റർ, ഡയറക്ടറാ. ഹലോ. പുതിയ ആളാണോ? രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിം ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിം? സീരിയൽ ഒന്നും ഡയറക്ട് ചെയ്തിട്ടില്ല. എപ്പിസോഡ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കല്ലേ. എന്റെ ക്യാരക്ടർ ഒന്ന് വിശദമാക്കിയേ കൊള്ളായിരുന്നു. പിന്നെ അതുപോലെ വേഷം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മോള് മോളുടെ പാട്ടിന് പോകും. അഭിനയിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ വലിയൊരു തുക ഓഫർ ചെയ്ത് അഡ്വാൻസ് തന്നതുകൊണ്ട് സമ്മതിച്ചതാ. ഒരു തമിഴ് സിനിമയെന്ന് നായികയായിട്ട് വിളിച്ചിരിക്കാം. അവര് പറയുന്നത് ഈ സീരിയലിൽ നിന്നൊക്കെ വിട്ടു നിക്കണോന്നാ. ഡേറ്റ് ക്ലാഷ് ഉണ്ടാവാതിരിക്കാനാ. അജിത്തോ മറ്റോ? അല്ല, സൂര്യമ്മേ. അങ്ങനെ ആരുമാണ് നായകൻ? ഇവളുടെ പടം കണ്ടപ്പോ
അവർക്ക് ഇഷ്ടമായിശോ. പിന്നെ ഇതൊക്കെ ഒരു ടൈം പാസ് അല്ലേ മോളെ? പിന്നല്ലാതെ ഞങ്ങൾക്ക് ഇത് ജീവിതമാ. വരും മോളെ വരും, ഇതിലും വലുത് വരും. അച്ഛനും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എന്നാലും അമ്മച്ചി നോക്കണ പോലെ അവളെ നോക്കാൻ ഒരാളില്ലല്ലോടാ. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ അവിടെ പോയാൽ അവർക്ക് സംശയം തോന്നുകയും ചെയ്യും. മുഖം കറുത്താലും പറച്ചിലും നിർത്തില്ലല്ലോ. ഇനി മോക്ക് പൊന്നുമോളെ വിട്ടുകൊടുക്കാൻ പറ്റുമോ?